ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ ഇതാ ഈ കാണുന്ന വിശാലമായ ഇതാണ് നമ്മുടെ ജൗർഗ പക്ഷികൾക്ക് വേണ്ടി ഒരു വീട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് പ്രാവൊക്കെ ഇവിടെ മുട്ടയിട്ടിട്ട് ഇങ്ങനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറകൾ കിളികൾ മാത്രം നല്ല കാടകളൊക്കെ ഉണ്ട് ഇവിടെ അതിഥികൾക്കും ഇവിടെ പാർക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കുരുവിക്കൂടാണ് ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പുതിയൊരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടത്തായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്ക് വന്നതാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും എന്തായാലും ഈ വീഡിയോ ഒന്ന് ഏതായാലും ബോറടിപ്പിക്കുന്നോ സംസാരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നൊന്നുമില്ല ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് നമ്മുടെ താമരശ്ശേരി കൂടത്തായിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ് കേട്ടോ ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ ഇതാ ഈ കാണുന്ന വിശാലമായ സ്ഥലത്ത് ഒരു മൃഗസ്നേഹി അല്ലെങ്കിൽ പക്ഷികളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് നമ്മൾ ഈ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ എങ്ങനെയാണെങ്കിലും കൂട് ക്രമീകരിച്ചിരിക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഒരു ഗേറ്റ് ഫസ്റ്റ് തന്നെ എൻട്രൻസായിട്ട് വലിയ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഇവിടെ കിളി കൂടി അതുപോലെ തന്നെ ചെടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറയെ ഉണ്ട് ഇതാ നമ്മൾ കാണാം ഈ കൂട്ട് പിന്നെ നമ്മൾ അടച്ച് കളയും കൂടി അടച്ചിട്ടാണ് പുറത്തോട്ട് തന്നെ വരുന്നത് അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡോറാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തതാണ് കാരണം കിളികളൊക്കെ പുറത്തു പോകാണ്ടിരിക്കാനായിരിക്കാം പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ഒരു ഡോറ് നമ്മൾ കുനിഞ്ഞ് കിടക്കണം പിന്നെ അത് അടച്ച് കളയുകയും ചെയ്യണം കാരണം എന്താ വെച്ചാൽ കിളികൾ അത്രയും സേഫായിട്ട് ഒരുപാട് കിളികളാണുള്ളത് ഒരുപാട് കിളികൾ ഒരു കൂട്ടം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ കൂടെ ദിവ്യ ഉണ്ട് കേട്ടോ ദിവ്യ ഉണ്ട് ദിവ്യം പോകുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇവിടെയും കൂട്ടി പോകുന്നതാണ് ഇത്രയും വിശാലമായിട്ടൊരു സ്ഥലത്ത് ഒരു കിളിക്കൂട് കിളികൾക്ക് വേണ്ടിയിട്ടൊരു പാർക്ക് നിർമ്മിച്ച് നമ്മളെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരിത് കാണുന്നത് അതൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നിൽ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് പിന്നെ അതുപോലെ തന്നെ കിളികൾക്ക് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു കുളം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൂടുകളുണ്ട് അവയ്ക്ക് കൊടുക്കാനുള്ള തീറ്റ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഒന്നും രണ്ടും കിളിയൊന്നുമല്ല നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കിളികൾ ഒരുപാട് കിളികൾക്കുള്ള അതും ഇത്ര ഫ്രീഡത്തോടുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അവർക്ക് കളിച്ച് നടക്കാനും അതുപോലെ തന്നെ ഒക്കെ ഉള്ള സ്പേസ് ഒരുപാടുണ്ട് സാധാരണ ചെറിയ കൂടുകളിലാക്കിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം അതാ ഇതേപോലുള്ള കൂടുകളിലാക്കിയിട്ട് നാലും അഞ്ചും ആറും കിളീനൊക്കെ ഒരുമിച്ചിടുന്നുണ്ട് ഞാൻ നേരത്തെ അദ്ദേഹത്തിനോട് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് ഇത് കുറച്ച് വികൃതിയായിട്ട് ഉള്ളതാണെന്നുകൊണ്ട് മറ്റുള്ള ഐറ്റങ്ങളൊക്കെ കൊത്തുന്നത് കൊണ്ട് ഇതിനൊറ്റ കിട്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും കിളികൾ ഇതാ മേലൊക്കെ കിളികളുണ്ട് എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം മേലെ കിളികളുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒക്ടേല് പോലുള്ള കിളികൾ ഇവിടെ ഉണ്ട് കറക്റ്റ് പേരിക്കും അറിയില്ല ഒരുപാട് കിളികൾ ഇവിടെ തന്നെ ഉണ്ട് അത് ഉള്ളിലോട്ട് കയറാം ഉള്ളിലോട്ട് കയറി കാണാനൊക്കെ പറ്റും അങ്ങനത്തെ സമ്മതിക്കായോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇത്രയും സ്ഥലം ഇത്രയും ഒരുപാട് സ്ഥലം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഹോബിയാണെന്നാണ് പറഞ്ഞത് കിളികളോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള പരിചയം കൊണ്ടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത് എല്ലാത്തിനും കിളികൾ കാര്യങ്ങളൊക്കെ അത് അവിടെ ഇരിക്കുന്ന കിളികളുണ്ട് പിന്നെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നവരുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കിളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇതിങ്ങൾ പുറത്ത് വരികയും കൂട്ടി കയറുകയും ഒക്കെ ചെയ്യും അത്രയും ഫ്രീഡം ഉണ്ട് നമുക്കൊക്കെ കിട്ടുന്നതിൽ വെച്ചിട്ട് നല്ല ഫ്രീഡത്തോടു കൂടെ അതുണ്ടോ ഓരോരോ ആളുകളും ഇവിടെ വന്ന് നല്ല സേഫായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിളികൾ ഇതിന് വരുന്നത് ഏകദേശം 25,000 രൂപ ഒരെണ്ണത്തിന് വരുന്നുണ്ട് രണ്ടെണ്ണത്തിനോടി 50,000 രൂപ കൊടുത്തിട്ടാണ് ഇദ്ദേഹം വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ ചില കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിച്ചാൽ വലിയ ഏകദേശം 60,000-70,000 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട് ജോഡിക്ക് അതുപോലെ തന്നെ കുഞ്ഞു കിളികൾ നിറയെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത്രയും വലിയ റൂമൊക്കെ അദ്ദേഹം പാർട്ടീഷൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുളത്തിൽ നിറയെ മീനുകളുണ്ട് ഈ വലിയ വലിയ മീനുകളുണ്ട് ഇനിയിപ്പോൾ കിളികളൊക്കെ അതിൽ വീണ് ചത്തു പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടി കുഞ്ഞു കിളികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ കിളികൾ പലപ്പോഴും അതിൽ വീണ് ചത്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വലകളൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ളത് കേട്ടോ പുറത്തുനിന്ന് ആൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു ജീവികളൊക്കെ ഉപദ്രവിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് സി സി ടി വി ക്യാമറകളൊക്കെ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വികൃതിയായിട്ടുള്ള കിളിയാണ് കേട്ടോ ഇതിനെ പുറത്ത് വിട്ട എല്ലാത്തിനെയും കുത്തുന്ന് പറയുന്നത്
ഇത് ഒരു വെള്ളക്കിളിയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അദ്ദേഹത്തിനും കറക്റ്റ് അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അറിയുന്നവർ. പിന്നെ അത് കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെട്ടതാണ്, അതും ഉണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ പിള്ളേരുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ പ്രാവുകൾ നിറയുണ്ട് കേട്ടോ. അദ്ദേഹം പരിപാലിക്കുന്ന രീതി കൊണ്ടാണ് ഇത് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും നല്ലോണമാണ്, വളരെ സ്നേഹത്തോടു കൂടെ. ഏകദേശം ഈ വെറ്റകൾക്കെല്ലാം കൂടി വീക്കിലി ഒരു 1000 rupees തീറ്റ തന്നെ വേണം. അതുപോലെ തന്നെ ഈ ഒരു സ്നേഹം കൊണ്ടാണ്, കിളികളോടുള്ള സ്നേഹം കൊണ്ട് ഇത്രയും എക്സ്പെൻസീവായിട്ട് പൈസ ഏകദേശം 6-6.5 lakh rupees അടുത്ത് അദ്ദേഹത്തിന് ഈ കൂടും, അതിൻ്റെ പണികളും അതിൻ്റെ റൂഫിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇത് ഇതിൻ്റെ പേരെന്താ? സൺകൊലിയൂർ അല്ലേ. ഇത് എത്ര പ്രായമായിട്ടുള്ള? ഇതൊരു 1.5 വർഷം. ബ്രീഡിങ് ഉണ്ടോ ഇവിടെ ഇതിന്? ഇല്ല, 3 വർഷമാകും. ഇതിപ്പോ ജോഡിയാണോ? പ്രാവ് പ്രാവൊക്കെ ഇവിടെ മുട്ടയിട്ടിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്, അട വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് എത്ര മുട്ട വരെ ഉണ്ടാവും? രണ്ട് മുട്ടയാണ് ഇപ്പോൾ ഉള്ളത്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പ്രാവുകൾ, കിളികൾ, അങ്ങനെ ഒരുപാട് പക്ഷികൾ ഇവിടെ ഉണ്ട് നിലവിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇതിൻ്റെ പലതിൻ്റെയും പേര് അറിയില്ല, അത് എവിടുത്തെ പക്ഷിയാണെന്നറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറയുന്നത് കാണുമ്പോൾ ഇങ്ങ് വാങ്ങിക്കുക. അതിന് ഈ കിളിക്ക് തന്നെ 50,000 to 60,000 rupees അടുത്ത് ഫണ്ട് വരുന്നുണ്ട്. ഇവിടെയുള്ള ഓരോരോ കിളിയും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കിളികളാണ് കൂടുതലായിട്ട് ഇവിടുത്തെ കണ്ടിട്ടുള്ളത്, ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളെ കാണുന്ന കൂട്ടിൽ ആ മഞ്ഞ കിളിയുള്ള കൂട്ടിൽ ആകെ 2 കിളികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് അദ്ദേഹം ഇത്രയും സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാവിന് വേണ്ടിയിട്ടുള്ള കൂടാണ്. പ്രാവ് ഇവിടെ അടയിരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറം ഞാൻ നേരത്തെ കാണിച്ചില്ല, ഒരെണ്ണുണ്ട്. പിന്നെ ഇവിടെ ഒരു ആശാന് അട ഇരിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. എല്ലാത്തിനും നല്ല സൗകര്യമാണ് കേട്ടോ ഇവിടെ. അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ കുരുവിക്കൂടാണ്, നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. കുരുവിക്കുള്ള കൂടാണ്. ഒരു കുരുവിയൊക്കെ ഉണ്ട്, കുരുവി അട ഇരിക്കുന്നുണ്ട്. ചെറിയ കുരുവികൾ നമുക്ക് കാണാൻ പറ്റാ, എന്താണ് ഉള്ളോട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതാ ഇങ്ങനെ കൂടുകളൊക്കെ നിർമ്മിച്ച് വെറൈറ്റി ആയിട്ട് നിർമ്മിച്ച് കൊടുക്കലാണ്. നമുക്ക് അവറ്റക്ക് സേഫായി ഒന്നോടത്തിലോളം മറ്റു കിളികൾ, ഒരുപാട് പക്ഷികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവറ്റക്കൊക്കെ ഫ്രീഡത്തോടുകൂടെ കഴിയേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാകും, കോക്ടെയിൽ എന്ന് പറഞ്ഞ എന്നാണ്. അതിൽ ഏകദേശം 3500-4000 rupees, അതൊരുവിധം നമ്മളെ പല ആളുകളെയും കൈ കഴിക്കാനുള്ള ഫുഡൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കിടുകലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കാണ് കേട്ടോ. കൂട്ടിലുള്ള കിളികളൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുതന്നെ തിരിച്ചിട്ടുണ്ട്. അവർക്ക് കഴിയാൻ പാകത്തിനുള്ള രീതിയിൽ എല്ലാവരും ഇവിടെ കയറി ഇരിക്കുകയാണ്, സേഫായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാണണ്ടാവും എല്ലാവരും നല്ല സേഫായിട്ട് ഇവിടെ. ഇത്ര മനോഹരമായിട്ടുള്ള കൂടി കിളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട് ജവഹർഖാൻ്റെ പക്ഷികളെ ഫാമാണ്. ഫാം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അദ്ദേഹം സ്നേഹത്തോടു കൂടെ വളർത്തുന്ന ഒരു സ്ഥലമാണ് കണ്ട്. ഇതാണ് നമ്മുടെ ജവഹർഖാൻ. അദ്ദേഹത്തിനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു താല്പര്യം തോന്നാനുള്ള കാരണം എന്താ? യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുന്നതാണല്ലോ പക്ഷികളെ വളർത്തുന്ന. യൂട്യൂബിൽ കാണുന്നതിനെ കൊണ്ട് അതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ വിചാരിച്ചു. ടോട്ടല് ഒരു 10-300 kilos ഉണ്ടാവും. 300 kilos വെറൈറ്റി അതിനകത്തുപെട്ട? അധികം വെറൈറ്റീസ് ഒന്നുമില്ല, ഒരു 5-6 variety. 5-6 variety. പിന്നെന്തൊക്കെയാ? കാട കാടുണ്ട്, കോഴിയുണ്ട്. കോഴിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് ഇഷ്ടം കൊണ്ടാണോ, അല്ലെങ്കിൽ എങ്ങനെയാ? ചിലര് ഇത് പൈസക്ക് വേണ്ടി നടത്തുന്ന ഹോബിയാണ് അല്ലേ? ആയിക്കോട്ടെ, ഏതായാലും കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചാല് വളരെ സന്തോഷം. ഇവിടെ ആരെയും വിളിച്ചാലൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരുപാട് അക്കോമഡേറ്റ് ചെയ്യാലോ ഓൾറെഡി. അതെ, ഇക്കണ്ട വീടാണ് കേട്ടത്. ഈ വീടിൻ്റെ തൊട്ട് സൈഡ് തന്നെ ആയിട്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് കിളികളെ ഒരു ഹോബിക്ക് വേണ്ടി വളർത്തുകയെന്ന് പറഞ്ഞത്. മാക്സിമം നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്നും ഉപയോഗിക്കാറില്ല.
കിളികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു വീട് തന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കിളികൾ, ലവ് ബേർഡ്സ് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കിളികളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ കിളിനൊക്കെ കണ്ടോ, 5 കളറുണ്ട്. പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള, കറുപ്പ്, പിന്നെ ഒരു വേറൊരു കളറൊക്കെ ഉണ്ട്. പഞ്ചവർണ തത്തനെ പോലെയല്ലേ, അങ്ങനെയുള്ള കിളികളാണ്. അതുപോലെ തന്നെ വീട്ടിൽ അതിഥികളാകുന്ന എട്ടുകാലികൾ ഇതുണ്ടോ, എട്ടുകാലിയൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമല്ലേ, അതിനൊന്നും അദ്ദേഹം ഒഴിവാക്കുന്നില്ല. കിളികൾ മാത്രം, നല്ല കാടകളൊക്കെ ഉണ്ട് ഇവിടെ. കാടകൾ എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലും ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട്. അതാണ് നമുക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവരെ പരിചരിക്കാൻ വേണ്ടി. ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. മുഴുവൻ ആളുകളും, ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെ കമൻസൊക്കെ ഇടുക. ഇദ്ദേഹം ഏതായാലും വളരെ സന്തോഷമുണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, മകളുടെ ഒരു ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ ഒരു നമ്മളെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ. ഫുള്ള് വിശേഷങ്ങൾ ആയിട്ട് വരുന്ന ദിവസം പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉണ്ടാവും. ഏതായാലും ബൈ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ആവശ്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക. ആ സമയമാകുമ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിലോ അല്ലെ പുതിയ വീഡിയോ കാണിക്കുമ്പോഴോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടു തരുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.